Hello guys, assalamu alaikum, namaskaram, once again welcome back to Ajra'z world. Appo nammalde innathe video oru winged eyeliner makeup look aanu to. First of all face onnu prep cheythu edukkanam. Njan ivide moisturizer mathrame apply cheyidittullu. Njan ivide moisturizer okke apply cheyidittu dark circle um pigmentation okke ulla bhagathu concealer apply cheythu kodukkunnundu. പിന്നെ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓറഞ്ച് കൺസീലർ ഫസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് സ്കിൻ കളർ കൺസീലർ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുക കേട്ടോ. ഞാനിവിടെ ഡയറക്റ്റ് സ്കിൻ കളറിലുള്ള കൺസീലർ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഫിനിഷിങ് നമ്മുടെ ബേസിന് കിട്ടില്ല. മാത്രമല്ല ബ്യൂട്ടി സ്പഞ്ച് വെറ്റായിരിക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോണ് ചേരുന്ന ഷെയ്ഡ് മാത്രം യൂസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ലൈറ്റർ ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊരു ആഷി ലുക്കായിട്ട് വരും. ഡാർക്ക് കളറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡാർക്കായിട്ട് നമ്മുടെ കോംപ്ലക്ഷനേക്കാളും ഡാർക്കായിട്ട് നമുക്ക് തോന്നും. സോ പുട്ടിയടിച്ച ഫീൽ ഇഷ്ടമല്ലാത്തവർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് മാത്രമല്ല കാണാനും ഭംഗി നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള ആ ഷെയ്ഡ് ഇടുമ്പോഴാണ്. പിന്നെ ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാൻ വേണം കേട്ടോ. ഇനി എൻ്റെ ഒരു നെക്സ്റ്റ് ഫേവറേറ്റ് പാർട്ടാണ് കേട്ടോ, ബ്ലഷ് അപ്ലൈ ചെയ്യുന്നതാണ്. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ആ ഒരു ജീവൻ വന്ന പോലെ ഇരിക്കും. ഫൗണ്ടേഷൻ മാത്രം അപ്ലൈ ചെയ്താൽ സ്കിന്നിന് ആ ഒരു എന്താ ഒരു ഫ്ലാറ്റ്നെസ് പോലെ നമുക്ക് തോന്നും. ആ ഒരു കളേഴ്സ് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിലും ബ്ലഷ് അപ്ലൈ ചെയ്യാൻ മറക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്ലഷ് അപ്ലൈ ചെയ്യാനാണ്. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ചീക്സിൽ മാത്രമല്ല നമ്മുടെ നോസിലും ചിന്നിലും ഒക്കെ അപ്ലൈ ചെയ്താൽ ആ ഒരു ഭംഗി കിട്ടും. ഈ സെയിം ബ്ലഷ് തന്നെ ഞാൻ എൻ്റെ ഐലിഡ്സിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറൊരു ഐ ഷാഡോ ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാക്കിൻ്റെ കോമ്പാക്റ്റ് എടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് എല്ലായിടത്തും ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺസീൽ ചെയ്ത ഭാഗത്ത് കുറച്ചൊരു കോമ്പാക്ട് പൗഡർ കുറച്ച് അധികം എടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടിപ്പ് വന്നിട്ട് ഭയങ്കര സ്മൂത്താണ് കേട്ടോ. സ്മൂത്ത് മാത്രമല്ല ഭയങ്കര തിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തിൻ ലൈൻസ് ആൻഡ് സ്ട്രോക്സ് വരക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഫീല് വന്ന പോലെ ഉണ്ടാവും, പക്ഷേ നമ്മളത് സ്പൂളി വെച്ചിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. എൻ്റെ ഐബ്രോസ് ഭയങ്കര തിന്നാണ്, അപ്പോൾ ഞാൻ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നല്ല ഡാർക്കായിട്ടാണ് അപ്ലൈ ചെയ്യാറ്. നിങ്ങളുടെ ഐബ്രോസ് ഭയങ്കര തിക്ക് ആൻഡ് നല്ലൊരു ഫില്ലിങ്ങോടുകൂടിയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഐലൈനർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ വിങ്ഡ് ഐലൈനർ ആണ് കേട്ടോ വരക്കുന്നത്. വിങ്ഡ് ഐലൈനർ വരക്കാനായിട്ട് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് പലർക്കും തോന്നും, പക്ഷേ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് വരും. മേക്കപ്പ് ചെയ്യുമ്പോൾ എക്സാക്ട് സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും മേക്കപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ഐ മേക്കപ്പ് ആ ഒരു ഫിനിഷിങ്ങിലേക്ക് വരാനായിട്ട് മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. മസ്കാര യൂസ് ചെയ്യുമ്പോൾ ഇതൊരു ഗെയിം ചേഞ്ചറാണ് ഐ മേക്കപ്പിൽ തന്നെ. ഇപ്പം ഞാൻ ഈ യൂസ് ചെയ്യുന്ന മസ്കാര എൻ്റെ ഫേവറേറ്റ് മസ്കാരമാണ്. പക്ഷേ ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു വാട്ടർ പ്രൂഫ് മസ്കാര അല്ല. അപ്പോൾ അതുകൊണ്ട് ബ്രൈഡ്സിനൊക്കെ ഞാനിത് സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് പേഴ്സണൽ യൂസിനും ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു മസ്കാരയാണ്. പക്ഷേ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല കേട്ടോ. കണ്ടില്ലേ മസ്കാരയും കൂടി വന്നപ്പോൾ നമ്മുടെ ആ ഒരു ഐ മേക്കപ്പിൻ്റെ ആ ഫിനിഷിങ് വന്നേക്കുന്നത് കണ്ടില്ലേ. നെക്സ്റ്റ് ഞാനൊരു ഫിനിഷിങ് ടച്ചപ്പ് പോലെ സെയിം കോമ്പാക്റ്റ് തന്നെ എടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലഷ് പോരാന്ന് തോന്നിയപ്പോൾ കുറച്ച് ബ്ലഷും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മാറ്റ് ഫിനിഷാണ് ഇഷ്ടമെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്ലോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഞാനിവിടെ എടുത്തുന്ന ഒരു ഫാൻ ബ്രഷ് വെച്ചിട്ട് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹൈ എൻഡ് ഭാഗത്തൊക്കെ ചീക്ക് ബോൺസിലും നമ്മുടെ നോസിൻ്റെ അവിടെയും ചിന്നിലും ഐബ്രോസിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഹൈലൈറ്റർ അപ്ലൈ ചെയ്താൽ ആ ഒരു ഗ്ലോ നമുക്ക് കിട്ടും.
ഒരു നാച്ചുറൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഡാബ് ചെയ്ത് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മേക്കപ്പൊക്കെ ഒന്ന് സെറ്റാവാനായിട്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് എല്ലാം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പാർട്ട് ഈസ് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാനൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഓബ്സസ്ഡ് ആണ്. എനിക്ക് ലിപ്സ്റ്റിക് കളക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഐ സീ യു ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോസ്. അൻ്റിൽ ദെൻ ബൈ.